ഈ പ്രമേയം പാസ്സാക്കിയത് യു എൻ ജനറൽ അസംബ്ലിയിലാണ് ജനറൽ അസംബ്ലി റെസൊല്യൂഷൻസിന് അത് പ്രാക്ടിക്കലായിട്ട് അത് നടപ്പാക്കാനുള്ള ബാധ്യതയില്ല സെക്യൂരിറ്റി കൗൺസിൽ റെസൊല്യൂഷൻ പോലെ അതുകൊണ്ട് പ്രായോഗികമായിട്ട് ഇതിന് പ്രധാനമായിട്ട് യാതൊരു യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല വൊറാലിറ്റി അനുസരിച്ച് ഈ ലോക രാജ്യങ്ങളുടെ ഒരു കോൺഷ്യൻസ് എങ്ങനെയാണ് ഇവിടെ ഏത് 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 സ്ഥലത്തേക്കാണ് അല്ലെങ്കിൽ ഏത് പക്ഷത്താണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്ന ഒരു ഒരു റെസൊല്യൂഷനാണിത് അൺഫോർച്ചുനേറ്റ്ലി നമ്മള് ഇന്ത്യ ഈ റെസൊല്യൂഷനിൽ നിന്ന് അപ്സ്റ്റെയിൻ ചെയ്തു എന്റെ അഭിപ്രായത്തിൽ അത് വളരെ ഗാന്ധിജിയുടെ നാടായ ഇന്ത്യ നോൺ വയലൻസിനും ഒരു ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഈ ഈ റെസൊല്യൂഷൻ വാസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് സിവിലിയൻസ് ിറ്റേറിയൻ ഒബ്ലികേഷൻസ് അപ്പോ ലീഗലും ഹ്യുമാനിറ്റേറിയൻ ഒബ്ലികേഷൻസും അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് സിവിലിയൻസിനും പ്രധാനമായിട്ട് പരാമർശിച്ചുകൊണ്ടുള്ള ഒരു ഒരു പ്രമേയമായിരുന്നു ഇത് അതിൽ നിന്ന് നമ്മൾ അപ്സ്റ്റെയിൻ ചെയ്യാ എന്ന് പറഞ്ഞാല് എന്റെ അഭിപ്രായത്തെ ഭയങ്കര നാൾക്കലായിപ്പോയി അത് നമ്മുടെ ഫോറിൻ ഫോറിൻ അഫേഴ്സിന്റെ ഒരു 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 തെറ്റായ നിലപാടായിപ്പോയി അത് ലോകരാജ്യങ്ങളിലെ മുമ്പില് നമ്മളുടെ ഒരു പരാജയമായിട്ട് വേണം കണക്കാക്കാൻ അതുകൊണ്ട് പക്ഷേ ഇതിൻ്റെ ഇതിൻ്റെ മോറൽ ഇമ്പോർട്ടൻസ് ഈ ോകരാജ്യങ്ങളിലെ കോൺഷ്യൻസ് എവിടെയാണ് എന്ന് കാണിക്കാവുന്ന ഒരു പ്രധാന പ്രമേയമായിരുന്നു വരുന്നത് അങ്ങനെയുള്ള ഒരു ഇമ്പോർട്ടൻസ് ഈ പ്രമേയം പാസ്സാക്കിയതോടുകൂടി യു എൻ പ്രസ്താവിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ശരി ശ്രീ താജാൽ ഇത് ഇപ്പോൾ നാം അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല കേൾക്കുകയാണ് ചെയ്യുന്നത് കാരണം കാണാൻ കഴിയുന്നില്ല ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ ഇരുട്ടായി മാറുന്നു പക്ഷേ ഇരുട്ടിനിടയിൽ ഒരു തീഗോളമായി ഗസ മാറുകയാണ് നമ്മുടെ ഇന്നൊരു ഓർമ്മയിൽ ഇങ്ങനെ ഏതെങ്കിലും രാജ്യം മറ്റൊരു രാജ്യത്തെ ജനതയെ ആക്രമിച്ചതായിട്ട് നമുക്കറിയില്ല നമ്മുടെ ഓർമ്മയിലില്ല കാരണം ബോംബിങ് നടന്നിട്ടുണ്ട് ഇപ്പോൾ ഇറാഖ് അഫ്ഗാൻ അധിനിവേശത്തിലേക്ക് ആളുകൾ കൊന്നിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ കൊന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഇത്രയും ക്രൂരമായ ഒരു വേട്ടയാടൽ ഒരു കാലത്തും ഉണ്ടായിട്ട് ഇത് ഈ തുർക്കി പ്രസിഡന്റ് പറഞ്ഞതുപോലെ തരം ഭ്രാന്തമായ ഭ്രാന്തമായ പ്രതികാരവാംശയോടുള്ള ഒരു ആക്രമണം മാത്രമാണ് അതല്ല ഇസ്രായേലിന് ഈ ആക്രമണത്തിൽ വലിയ ലക്ഷ്യവുമുണ്ടോ